നമസ്കാരം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുണ്ടായി കൂടെ തൻ്റെ സ്വത്തുവക വിവരങ്ങളും യോഗി ആദിത്യനാഥ് സമർപ്പിച്ചു ആകെയുള്ളത് ഒന്നര കോടി രൂപയാണ് പിന്നെ ഒരു രുദ്രാക്ഷമാലയും ഒരു റിവോൾവറും ഒരു റൈഫിളും ക്രിമിനൽ കേസ് ഒന്നുമില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പമാണ് യോഗി ആദിത്യനാഥ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കളക്ടറേറ്റ് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് നടന്ന റാലിയെ ഇരുവരും അഭിസംബോധന ചെയ്തു അഞ്ച് തവണ ലോക്സഭയിൽ ഗോരഖ്പൂരിനെ പ്രതിനിധീകരിച്ച യോഗി ആദിത്യനാഥ് ഇതാദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിലാണ് ഗോരഖ്പൂർ അർബൻ സീറ്റിലെ വോട്ടെടുപ്പ് മാർച്ച് മൂന്നിനാണ് ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് തനിക്ക് ഒന്നേ ദശാംശം അഞ്ചേ നാല് കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ യോഗി ആദിത്യനാഥ് അറിയിച്ചിരിക്കുന്നത് കയ്യിലുള്ള പണവും ആറ് ബാങ്ക് അക്കൗണ്ടുകളിലെ ബാലൻസും സേവിങ്സും ഇതിൽ ഉൾപ്പെടുന്നു പന്ത്രണ്ടായിരം രൂപയുടെ സാംസങ് മൊബൈൽ ഫോണും ഒരു ലക്ഷം രൂപയുടെ റിവോൾവറും എൺപതിനായിരം രൂപയുടെ റൈഫിളും തൻ്റെ കൈവശമുണ്ടെന്നും യോഗി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ പതിനാല് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയുമാണ് വരുമാനമായി കണക്കാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം പ്രകാരം മുഖ്യമന്ത്രിക്ക് കാർഷിക കാർഷികേതര സ്വത്തൊന്നും ഇല്ല താനും തന്റെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ബാധ്യതകളില്ലെന്നും സത്യവാങ്മൂലത്തിൽ യോഗി ആദിത്യനാഥ് പറയുന്നു നിലവിൽ തനിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നും ഇല്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനുശേഷം യോഗി ആദിത്യനാഥ് മീററ്റ് ഗാസിയാബാദ് അലിഗഡ് ഹാപോർ നോയിഡ എന്നിവിടങ്ങളിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വെർച്വൽ ജൻ ചൌപാൽ വഴി സംസാരിച്ചു ദേശീയത വികസനം സദ്ഭരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയാണ് തന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് ജൻ ചൌപ്പാലിൽ സംസാരിക്കവെ യോഗി ആദിത്യനാഥ് പറഞ്ഞു ഫെബ്രുവരി ആറിന് ബി ജെ പി പ്രകടന പത്രിക അവതരിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വാഗ്ദാനങ്ങളാണ് ഞങ്ങൾ നൽകിയത് കഴിഞ്ഞ അഞ്ച് വർഷമായി സ്ത്രീകളുടെയും കർഷകരുടെയും സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനും പാവപ്പെട്ടവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ഞങ്ങൾ പ്രവർത്തിച്ചു ഇന്ന് പൊതുജനങ്ങൾ ബി ജെ പിയെ അനുഗ്രഹിക്കുകയാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു മുൻ സർക്കാരുകളുടെ കാലത്ത് ഉത്തർപ്രദേശ് ഭരണം ഗുണ്ടകളും മാഫിയകളും പിടിച്ചെടുത്തെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ന് സ്ത്രീകൾക്ക് സുരക്ഷിതത്വത്തിന്റെ അന്തരീക്ഷമുണ്ട് നിക്ഷേപങ്ങൾ വർദ്ധിച്ചു മാഫിയകൾ മൂലം വ്യവസായികളും യുവാക്കളും പലായനം ചെയ്യുന്നത് നിലച്ചു ഇന്ന് മാഫിയകളുടെയും ക്രിമിനലുകളുടെയും പലായനമാണ് നടക്കുന്നത് എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ യോഗി ആദിത്യനാഥ് എന്നിവരെ മുൻനിർത്തിയാണ് ബി ജെ പി പ്രചരണം സംഘടിപ്പിക്കുന്നത് ശക്തമായ ചതുഷ്കോണ മത്സരത്തിന് സാധ്യതയുണ്ടായിരുന്നെങ്കിലും നിലവിൽ എസ് പി ബി ജെ പി പാർട്ടികളാണ് കളം പിടിക്കുന്നത് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി പത്ത് ഫെബ്രുവരി പതിനാല് ഫെബ്രുവരി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴ് മാർച്ച് മൂന്ന് മാർച്ച് ഏഴ് വരെയുള്ള തീയതികളിലാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സീറ്റുകളാണ് ഉത്തർപ്രദേശ് നിയമസഭയിലുള്ളത് ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടുന്ന പാർട്ടിക്കോ കക്ഷിക്കോ സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കും വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്